Thank <laughs> പത്താം ക്ലാസ്സിലെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് ആ വൈറസിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത് അല്ലേ ഇപ്പോൾ ബാക്ടീരിയേക്കാളും കുറേ കൂടി മനുഷ്യകുലത്തിന് ഭീഷണി ഉയർത്തുന്ന ഒരു മൈക്രോഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മജീവിയാണ് വൈറസ് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു സെൽ ഒരു കോശം പോലും അല്ലാത്ത അല്ലേ ഒരു ആർ എൻ എ ഡി എൻ എ തന്മാത്രകൾ ജനിതക വസ്തു അഥവാ ജനറ്റിക് മെറ്റീരിയലായിട്ടുള്ള അതിസൂക്ഷ്മമായൊരു കണവാണ് വൈറസ് എന്ന് നമ്മൾ മനസ്സിലാക്കി മനുഷ്യനെ മാത്രമല്ല കേട്ടോ വൈറസുകൾ ആക്രമിക്കുന്നു മൃഗങ്ങളെയും സസ്യങ്ങളെയും എന്തിനു പറയുന്നു ബാക്ടീരിയോ ഫേജുകൾ എന്നറിയപ്പെടുന്ന വൈറസുകൾ ബാക്ടീരിയകളെയാണ് ആക്രമിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വൈറസ് കുലത്തിലെ ഒന്ന് രണ്ട് രോഗങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിചയപ്പെടാം അല്ലേ നമ്മുടെ മുമ്പിൽ രണ്ട് വർഷം മുമ്പ് പത്രങ്ങളിൽ വന്ന തലക്കെട്ടുകൾ ഒന്ന് ശ്രദ്ധിക്കൂ നിപ്പ സ്പ്രെഡ് ആസ് എ സ്കെയർ നിപ്പ ഭീഷണി പരത്തി പടരുന്നു മെഡിസിൻ ഫോർ നിപ്പ വൈറസ് അറയൂട്ട് മരുന്ന് നിപ്പ വൈറസിന് മരുന്നെത്തി രണ്ട് വർഷം മുമ്പ് കേരളത്തെ പിടിച്ചുകുലിക്കിയ കോവിഡിന് മുമ്പ് നമ്മളെ ഭീഷണിപ്പെടുത്തിയ ഒരു വൈറസ് രോഗമായിരുന്നു നിപ്പ നിപ്പ രോഗം മുമ്പ് പ്രത്യക്ഷപ്പെട്ടത് മലേഷ്യ എന്ന ഒരു രാജ്യത്തായിരുന്നു ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കി പിന്നീട് പലതവണ ബംഗ്ലാദേശിൽ രോഗത്തിൻ്റെ സാന്നിധ്യമുണ്ടായി പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൊച്ചു കേരളത്തിലും നിപ്പ വൈറസിൻ്റെ ആക്രമണം ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും നിപ്പ വൈറസിനെക്കുറിച്ചും അത് പകരുന്ന മാർഗങ്ങളെക്കുറിച്ചും അതിനെ ഒഴിവാക്കാൻ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നിപ്പ വൈറസ് എന്നു പേരുള്ള വൈറസാണ് നിപ്പ രോഗം അഥവാ നിപ്പ ഡിസീസ് ഉണ്ടാക്കുന്നത് ഇതാ ടെക്സ്റ്റ് ബുക്കിലെ നിപ്പയെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം നമുക്ക് കാണാം എല്ലാവരും അതൊന്ന് ശ്രദ്ധയോടെ ഒന്ന് നിരീക്ഷിക്കുക എന്താണ് നമ്മളിവിടെ കാണുന്നത് ആ നിപ്പ വൈറസ് എങ്ങനെയാണ് മറ്റൊരാളിലേക്ക് പകരുന്നത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് നിപ്പ വൈറസ് അല്ലേ നിപ്പ വൈറസുകൾ നമ്മളിലേക്ക് എത്തുന്നത് പഴന്തീനികളായ വവ്വാലികളിൽ നിന്നാണ് അതായത് ഫ്രൂട്ടി വോറസ് ബാറ്റ്സ് അവരാണ് ഈ വൈറസുകളുടെ റിസർവോയർ അല്ലെങ്കിൽ വൈറസുകൾ സ്ഥിരമായി സുഖമായി താമസിക്കുന്ന ജീവികൾ എന്നർത്ഥം ഇവർ തമ്മിൽ ഒരുപാട് കാലമായി ഒന്നിച്ച് കഴിഞ്ഞു വരുന്നവരാണ് ഒരു സിംബയോസിസ് അവർ തമ്മിലുണ്ട് ബാറ്റിന് അഥവാ വൗവ്വാലിന് ഒരിക്കലും ഈ വൈറസ് രോഗമുണ്ടാക്കുകയോ മറ്റു പ്രശ്നങ്ങൾ ഒന്നും ചെയ്യില്ല പക്ഷേ ചില പ്രത്യേക സമയങ്ങളിൽ ആ വൈറസുകൾ ആ ബാറ്റിൽ നിന്നും പുറത്തേക്ക് വരും അത് വൗവാലിൽ നിന്നും പുറത്തേക്ക് വരും പ്രധാനമായിട്ടും അവരുടെ സലൈവയിലൂടെയും യൂറിലൂടെയാണ് വൈറസുകൾ പുറത്തേക്ക് എത്തുക അതാ മൂത്രത്തിലൂടെയും ഉമിനീരിലൂടെയും ഇതെങ്ങനെ നമ്മളിലേക്ക് വരും നമ്മളിലേക്ക് വരുന്നത് ഒന്നുകിൽ ഡയറക്റ്റായിട്ട് നേരിട്ട് നമ്മൾ ബാറ്റുകളുമായി അഥവാ വവ്വാലുകളുമായി ഇടപഴകുമ്പോൾ ഈ സലൈവയിലൂടെയും യൂറിലൂടെയുള്ള വൈറസുകൾ നമ്മളിലേക്ക് എത്താം അല്ലെങ്കിൽ അവർ കഴിച്ച ഫ്രൂട്ട്സിൻ്റെ പഴങ്ങളുടെ ബാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ റിമൈൻസ് ഓഫ് ഫ്രൂട്ട്സ് ഈറ്റൺ ബൈ ബാറ്റ്സ് അതുവഴി നമ്മളിലേക്ക് എത്താം അപ്പോൾ രണ്ട് രീതി നമ്മൾ പറഞ്ഞു ഒന്ന് ഡയറക്റ്റായിട്ട് നേരിട്ട് നമ്മളിലേക്ക് എത്താം അല്ലെങ്കിൽ അവർ കഴിച്ച ആ പഴങ്ങളുടെ ബാക്കി കഴിക്കുന്ന വഴിയും നമ്മളിലേക്ക് എത്താം ഇതല്ലാതെ ഒരു വഴിയുണ്ട് മലേഷ്യയിലും ഒക്കെ സംഭവിച്ചത് അതാണ് പന്നികളിലൂടെ വൈറസുകൾ നിപ്പ വൈറസ് നമ്മളിലേക്ക് എത്താം അല്ലേ ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ സലൈവയിലൂടെയും യൂറിനിലൂടെയും അത് എവിടെത്തും ആ പന്നികളിലേക്ക് പിക്കിലേക്ക് എത്തുകയും അവരുമായി ഇടപഴകുന്ന വഴി ആ പന്നികളുമായി ഇടപഴകുന്ന വഴി മനുഷ്യരിലേക്കും ഈ എത്താനും അത് നമുക്ക് ആ നിപ്പ രോഗം നിപ്പ ഡിസീസ് ഉണ്ടാക്കാനും കാരണമാകും അപ്പോൾ നിപ്പ എങ്ങനെയാണ് മറ്റൊരാളിലേക്ക് പകരുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്താം അതായത് ഒരു നിപ്പ നിന്നും വളരെ എളുപ്പത്തിൽ ഇത് ആ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്നീസിങ് വഴി ആ കഫ് വഴി അത് അറ്റ്മോസ്ഫിയറി കെയറിലേക്ക് അഥവാ അന്തരീക്ഷ വായുയിലേക്ക് എത്താനും വളരെ വേഗം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാനും ഇടയാക്കും അപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വളരെ വേഗം മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വ്യാപിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു വൈറസാണ് നിപ്പ വൈറസ് നിപ്പ രോഗവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചിത്രീകരണം നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ശരിയാണോ എന്ന് ആ വീഡിയോ നിരീക്ഷിച്ച് ഉറപ്പുവരുത്തുക നിപ്പ നിപ്പ രോഗം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം കേരള ജനതയെ ഭീതിയിലാഴ്ത്തിയ രോഗം വൈറസുകളാണ് രോഗകാരികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മലേഷ്യയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തുന്നത് നിപ്പ വൈറസിന്റെ പ്രധാന വാഹകർ വവ്വാലുകളാണ് രോഗം പകരുന്ന വിധം വാഹകരായ വവ്വാലുകളിൽ നിന്നും അവ ഭക്ഷിച്ച പഴങ്ങളിലൂടെയും പന്നികൾ പോലുള്ള ജന്തുക്കളിലൂടെയും വൈറസുകൾ മനുഷ്യരിൽ എത്തുന്നു പനി തലവേദന ചുമ ശ്വാസതടസ്സം തലകറക്കം ബോധക്ഷയം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗം വരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ രോഗിയെ പരിചരിക്കുന്നവർ മാസ്ക് ഗ്ലൗസ് എന്നിവ ഉപയോഗിക്കുക ജന്തുക്കൾ സ്പർശിച്ച പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ജന്തുക്കളെ പരിചരിക്കുന്നവർ കയ്യുറ മാസ്ക് എന്നിവ ഉപയോഗിക്കുക കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക രോഗലക്ഷണം ഉള്ളവർ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് തയ്യാറാക്കി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത രോഗത്തിലേക്ക് പോകാം അല്ലേ വൈറസ് തന്നെ പരത്തുന്ന മറ്റൊരു രോഗത്തിലേക്കു നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മളെല്ലാം പേടിയോടെ കൂടെ കേട്ടിട്ടുള്ള ഒരു രോഗമാണ് എ ഐ ഡി എസ് എയ്ഡ്സ് അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അതൊരു കണ്ടീഷനാണ് ഒരു അവസ്ഥയാണ് ഒരു രോഗാവസ്ഥയാണ് അപ്പോൾ അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് എയ്ഡ്സ് എന്ന് നമ്മൾ ചുരുക്കത്തിൽ വിളിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ് തീർച്ചയായിട്ടും ആ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിനെയാണ് അത് മറ്റാരുമല്ല ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എച്ച് ഐ വി ആണ് ആ എച്ച് ഐ വി നമ്മളിലേക്ക് എത്തിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു ആ വൈറസുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പെറ്റുപെരുകുന്നത് ആ ഹോസ്റ്റ് സെല്ലിൻ്റെ ജനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചാണ് അവരുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ വളരെ വേഗം പെരുകുന്നത് അല്ലേ ഇവിടെ അതുതന്നെയാണ് സംഭവിക്കുക മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ആദ്യം ആക്രമിക്കുന്നത് ആരാണെന്നറിയാമോ ലിംഫോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൻ്റെ നട്ടല് എന്ന് പറയാവുന്ന കോശങ്ങളാണ് ലിംഫോസൈറ്റുകൾ അല്ലേ വളരെ പ്രധാനപ്പെട്ട ബ്ലഡ് സെൽസാണ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഒമ്പതാം ക്ലാസ്സിൽ വ്യത്യസ്ത തരം ബ്ലഡ് സെൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിൽ ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേലെറ്റ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ അവിടെ ഡബ്ല്യു ബി സി അഥവാ ക്ഷേത്രരക്താണുക്കൾ വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ലിംഫോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന ക്ഷേതരക്താണുക്കൾ അഥവാ ഡബ്ല്യു ബി സിസ് ആ ഡബ്ല്യു ബി സിയാണ് ലിംഫോസൈറ്റുകളെയാണ് ഹോസ്റ്റ് സെല്ലുകളായിട്ട് വൈറസുകൾ കണ്ടെത്തുന്നത് അപ്പോൾ വൈറസുകൾ നമ്മുടെ ശരീരത്തിനകത്ത് കടന്നാൽ അത് ഹോസ്റ്റ് സെല്ലായി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ അഥവാ ഇമ്മ്യൂണിറ്റിയുടെ ബാക്ക്ബോൺ എന്ന് വിളിക്കാവുന്ന ലിംഫോസൈറ്റുകളെ ഇതിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ അതിൻ്റെ ഇം നമ്മുടെ ലിംഫോസൈറ്റുകളുടെ ജനറ്റിക് മെക്കാനിസം ഉപയോഗിച്ച് ഇവൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു അവസാനം ആ സെൽസ് ഡിസ്ട്രക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നു അഡ്ജ് അഡ്ജസ്റ്റൻ്റ് സെൽസിലേക്ക് വ്യാപിക്കുന്നു ഇങ്ങനെ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമ്മുടെ ലിംഫോസൈറ്റുകളുടെ നമ്പർ എണ്ണം കുറയ്ക്കാൻ എച്ച് ഐ വിക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അഥവാ ആ പ്രതിരോധശേഷിയെ നാമാവശേഷമാക്കിക്കൊണ്ട് എച്ച് ഐ വിയുടെ എണ്ണം നമ്പർ ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ എണ്ണം കൂടുകയും നമ്മുടെ ലിംഫോസൈറ്റുകളുടെ എണ്ണം വളരെയധികം കുറയുകയും ചെയ്യും ഈ സമയം നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന മറ്റ് ചില രോഗാണുക്കൾ അല്ലെങ്കിൽ പാത്തോജൻസ് അവർ പ്രധാനമായിട്ടും ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയും ക്ഷേരവും ഉണ്ടാക്കുന്ന ബാക്ടീരിയയുമാണ് ഇവർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തി രോഗാതുരമായ അവസ്ഥയിലേക്ക് വളരെ ഫാറ്റൽ ഒരു കണ്ടീഷനിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുന്നു എയ്ഡ്സ് രോഗാണു അഥവാ എച്ച് ഐ വിയെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലേ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം വളരെ അപകടം പിടിച്ച ഒരു രോഗാവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് കാരണം ഇതിന് പൂർണ്ണമായും ചികിത്സയില്ല എന്നർത്ഥം മരുന്നുകൾ കഴിക്കുന്ന വഴി നമുക്ക് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടി ആ വർഷങ്ങളോളം നമുക്ക് ഈ രോഗത്തെ ചേർത്ത് നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എയ്ഡ്സ് രോഗം നമ്മളിലേക്ക് എത്താതെ നോക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് നമ്മളിലേക്ക് എച്ച് ഐ വി എത്തുക അല്ലെങ്കിൽ അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് സാധാരണഗതിയിൽ മനുഷ്യനെയാണ് എച്ച് ഐ വി ബാധിക്കുന്നതായി നാം കണ്ടിട്ടുള്ളത് അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ വളരെ ലളിതമായ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ് എച്ച് ഐ വി എങ്ങനെയൊക്കെയാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് കണ്ടല്ലോ അല്ലേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എച്ച് ഐ വി ബാധിതനായ ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാൾ നിന്നും മറ്റൊരാളിലേക്ക് എച്ച് ഐ വി എത്താതെ തടയാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നല്ലേ നോക്കൂ ആ ചിത്രീകരണത്തിലേക്കൊന്നുകൂടെ നോക്കൂ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് അല്ലേ എച്ച് ഐ വി ഇൻഫെക്ഷൻ മദർ ടു ദ ഫീറ്റസ് അതിൻ്റെ സാധ്യത ഏതാണ്ട് മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ മാത്രമല്ല നേരത്തെ അറിയാൻ സാധിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിലേക്ക് എത്താതെ തടയാനും ഇന്ന് മാർഗങ്ങളുണ്ട് അതുപോലെ ആ ബ്ലഡോ രക്തമോ അവയവങ്ങളോ സ്വീകരിക്കുന്ന വഴി നമ്മൾ പറഞ്ഞു കർശനമായ നിയന്ത്രണങ്ങളിലൂടെ നമ്മൾ അതും തടയപ്പെട്ടിട്ടുണ്ട് പിന്നെയുള്ള രണ്ടവസ്ഥകളുമാണ് പ്രധാനപ്പെട്ടത് ഒന്ന് ബൈ ഷെയറിംഗ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് കണ്ടാമെൻറ്റ് വിത്ത് എച്ച് ഐ വി കമ്പോണൻസ് ആശുപത്രികളിൽ അത്തരം രീതികൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് പക്ഷേ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു കൂട്ടമായിരുന്നു ആ മയക്കുമരുന്ന് കുത്തിവെക്കുമ്പോൾ പലപ്പോഴും ഒരു സിറിഞ്ചാണ് അവർ മാറി മാറി കുത്തിവെക്കാറുള്ളത് അപ്പോൾ ഇതിലാരെങ്കിലും ആ കൂട്ടത്തിലാരെങ്കിലും എച്ച് ഐ വി പോസിറ്റീവാണ് എച്ച് ഐ വി അയാളിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദ്യം പറഞ്ഞ സെക്ഷുകൾ കോണ്ടാക്ട് ലൈംഗിക ബന്ധം അതിലൂടെയാണ് ആ കൂടുതലായും എച്ച് ഐ വി പകരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ എച്ച് ഐ വി മറ്റുള്ളവരിലേക്ക് പകരുന്നത് അത് തടയാനായിട്ട് സാധിക്കും എച്ച് ഐ എയ്ഡ്സിനെ കുറിച്ചും നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് പല സംഭവങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട് എച്ച് ഐ വിവാദിതരായ കുട്ടികളെ സ്കൂളിൽ നിന്നും പുറത്താക്കുക ആയലത്തുകാരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് എയ്ഡ്സ് രോഗത്തോടുള്ള ഭയമാണ് അല്ലേ ആ എച്ച് ഐ വി എന്ന് പറയുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് നമ്മളിലേക്ക് എത്തിയാൽ ആദ്യത്തെ കുറച്ച് നാൾ യാതൊരു ലക്ഷണങ്ങളും നമ്മൾ കാണിക്കില്ല വിൻഡോ എന്നാണ് പറയുന്നത് അല്ലേ ആ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ രോഗബാധിതനായിട്ട് മാറുന്നത് ആ സമയത്ത് മറ്റുള്ളവരിലേക്ക് വളരെ വേഗത്തിൽ ഇത് പടരാനായിട്ട് ഇടയുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് പകരുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഈ രോഗം നമുക്ക് വരാതെ തടയാനായിട്ട് സാധിക്കും പക്ഷേ ഈ പോലെയുള്ള അകാരണമായ പേടി എയ്ഡ്സ് രോഗിയോടുള്ള ഭയം പലപ്പോഴും അവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ നമുക്ക് നമുക്കൊരുപാട് സംശയങ്ങളുണ്ട് എങ്ങനെയൊക്കെ ഈ എയ്ഡ്സ് വരുമോ ഈ പറഞ്ഞ രീതികളിലല്ലാതെ വരുമോ ഇവരെ അടുപ്പിച്ചാൽ അല്ലേ എപ്പോഴൊക്കെയാണ് അവരെ സ്പർശിച്ചാൽ ആ ഷേക്ക് കൊടുത്താൽ അല്ലേ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കഫിങ്ങും സ്നേസിങ്ങും വഴി അല്ലേ അപ്പോൾ വൈറ്റ് ടച്ച് ഷേക്കിംഗ് ഹാൻഡ്സ് കഫിങ് ആൻഡ് സ്നീസിങ് ഇതുവഴി ഇത് വരും എയ്ഡ്സ് പകരുമോ ഇല്ല പിന്നെ എങ്ങനെയൊക്കെ പകരില്ല ആ നേ മറ്റുള്ള രോഗങ്ങൾ പകരുന്ന പോലെ തന്നെ കൊതുക് വഴിയും ഈച്ച വഴിയും പകരുമോ ഇല്ല ഒരിക്കലും ഇല്ല കാരണം അവർക്ക് വാഹാരാവള എച്ച് ഐ വിയുടെ വാഹാരാവള ശേഷി ഇല്ല അതുപോലെ ഒന്നിച്ച് താമസിച്ചാൽ ഫുഡ് ഷെയർ ചെയ്താൽ ആഹാരം പങ്കിട്ട് കഴിച്ചാൽ എയ്ഡ്സ് രോഗം വരുമോ ഇല്ല അപ്പോൾ ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന വഴിയോ അതുപോലെ തന്നെ ഒരേ പൂളിൽ ഒരേ സ്വിമ്മിംഗ് പൂളിൽ അല്ലെങ്കിൽ ആ ഒരേ കുളത്തിൽ കുളിക്കുന്ന വഴിയോ ഒന്നും എയ്ഡ്സ് രോഗം പകരുന്നതല്ല അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആ എയ്ഡ്സ് രോഗം നമ്മളിലേക്ക് എത്തുന്നത് തടയാനായിട്ട് തീർച്ചയായിട്ടും നൂറ് ശതമാനവും നമുക്ക് സാധിക്കും എന്നർത്ഥം അപ്പോൾ എയ്ഡ്സ് രോഗത്തെക്കുറിച്ച് ആ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയാലോ എയ്ഡ്സ് എയ്ഡ്സ് ഇമ്മ്യൂണോ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി സിൻഡ്രോം ലോകത്തെ രോഗമാണ് അഥവാ ഹ്യൂമൻ വൈറസ് ആണ് ഈ രോഗത്തിന് കാരണം ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ് പെരുകുന്നു തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു പകരുന്ന മാർഗങ്ങൾ എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ വി ബാധിതയായ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് എച്ച് ഐ വി ബാധിതർ ഉപയോഗിച്ചതിലൂടെ എച്ച് ഐ വി ബാധിതരിൽ നിന്നും രക്തമോ അവയവമോ സ്വീകരിക്കുന്നതിലൂടെ എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല സ്പർശനം ഹസ്തദാനം ചുമ തുമ്മൽ എന്നിവയിലൂടെ കൊതുക് ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ ഒരുമിച്ച് താമസിക്കുക ആഹാരം പങ്കിടുക ഒരേ ഒരേ ഉപയോഗിക്കുന്നതിലൂടെ കുളത്തിൽ കുളിക്കുന്നതിലൂടെ അപ്പോൾ എയ്ഡ്സ് രോഗത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാക്കി അത് സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ മറക്കുകയും ചെയ്യാതിരിക്കുക ഒരു വൈറസ് രോഗത്തെ കൂടെ നമുക്ക് ആ പരിചയപ്പെടാം ഹെപ്പറ്റൈറ്റിസ് വളരെ മാരകമായേക്കാവുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്താണ് ഹെപ്പറ്റൈറ്റിസ് ഇൻഫ്ലാമേഷൻ ഓഫ് ലിവർ കരളിനുണ്ടാകുന്ന വീക്കം അല്ലേ പല കാരണങ്ങൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം കരളിന് വീക്കം ഉണ്ടാകാം എങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു റോള് വൈറസുകൾക്കുണ്ട് അപ്പോൾ വൈറസുകൾ മൂലം പലപ്പോഴും കരളിന് വീക്കം ഉണ്ടാകുക എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുക ഇത് വൈറസിൻ്റെ ആക്രമണം അല്ലാതെയും നമുക്ക് നിരവധി തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസുകളായി കാണുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ വരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ ആ അപ്പോൾ ഇവിടെ നമുക്ക് വൈറസ് മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത് അപ്പോൾ ഉത്തരവാദി ആരാണെന്ന് കാരണക്കാരൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ അതൊരു വൈറസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്നു പേര് വരാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ ഹെപ്പാറ്റിക് എന്ന് വെച്ചാൽ ലിവറുമായി ബന്ധമുള്ള എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ലിവറിനുണ്ടാകുന്ന കരലിനുണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം കരളുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതിൽ കരളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ജ്യൂസ് ആയ പിത്തരസം അല്ലേ ദഹനരസമായ ബൈൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ജോലി അത് സൂക്ഷി വച്ചിരിക്കുന്നത് അതിൻ്റെ താഴെയുള്ള ഒരു പിത്തസഞ്ചി ഗാൽബാഡർ എന്നു പറയപ്പെടുന്ന ഒരു സഞ്ചിക്കകത്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യാനുസരണം ആ പിത്തരസം പുറത്തേക്ക് വരുന്നത് ഈ പറഞ്ഞ ബൈൽ ഡക്റ്റ് എന്ന് പറയുന്ന കുഴിക്കൂടെയാണ് ആണല്ലോ അപ്പോൾ ബൈൽ ഡക്റ്റിനകത്ത് ബ്ലോക്ക് ഉണ്ടാവുകയും ബൈലിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ബൈൽ എന്ന് പറയുന്നത് പിത്തരസം എന്ന് പറയുന്നത് മഞ്ഞ നിറമുള്ള ആ ഒരു യെല്ലോയിഷ് ഡാർക്ക് യെല്ലോയിഷ് ഒരു ഫ്ലൂയിഡാണ് ഒരു മഞ്ഞ നിറം കടുത്ത മഞ്ഞറുള്ള ഒരു ദ്രാവു ആണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതിന് മഞ്ഞ നിറം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ യെല്ലോ കളർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് അതിനകത്തുള്ളൊരു കളർ പിക്മെൻ്റ് ആണ് അതിനെ നമ്മൾ ബിലി റൂബിൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ കളർ പിക്മെൻ്റെ പേര് എന്നാണ് അവിടെ ബിലി റൂബിൻ്റെ ആ എമൗണ്ട് അഥവാ അളവ് കൂടുകയും ഇൻക്രീസ് ചെയ്യുകയും അത് ബ്ലഡിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ അത് നമ്മുടെ മ്യൂക്കസ് മെമ്പ്രൈൻ അഥവാ ശ്ലേഷ്മസ്ഥലം അതുപോലെ തന്നെ വൈറ്റ് പോർഷൻ ഓഫ് ദി ഐ നമ്മുടെ കണ്ണിൻ്റെ വെള്ളം നിറം അതുപോലെ വിരലുകൾ ഇവിടെയെല്ലാം നല്ല ഡാർക്ക് യെല്ലോ കളർ അഥവാ കടുത്ത മഞ്ഞ നിറം ഉണ്ടാക്കുകയും ചെയ്യും ഇതാണ് അതിൻ്റെ എക്സ്റ്റേണൽ സിംറ്റം പുറമെയുള്ള നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ് പലപ്പോഴും ഈ ലക്ഷണങ്ങളൊന്നും പ്രകടമാകാതെ തന്നെ വൈറസുകൾ ഒരുപാട് നാൾ നമ്മുടെ കരളിൽ ഉണ്ടാവുകയും ചെയ്യും ഒരാൾ നിന്നും മറ്റൊരാളിലേക്ക് ഹെപ്പറ്റൈറ്റിസ് എങ്ങനെയാണ് എത്തുക അല്ലെങ്കിൽ അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് തീർച്ചയായിട്ടും അതുണ്ടാകുന്നത് ആ ഫുഡിലൂടെയും വാട്ടറിലൂടെയാണ് കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയും വാട്ടറിലൂടെയും ആണ് ജലത്തിലൂടെ മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയാണ് അതുപോലെ തന്നെ ആ ബ്ലഡ് രക്ത അംശം അടങ്ങിയ ഭാഗങ്ങളിലൂടെ അതായത് ബ്ലഡ് കമ്പോണൻസിലൂടെയും പേഷ്യൻറ്റിൻ്റെ എസ്ക്രീറ്റ അഥവാ വിസർജ്യം വഴിയും ആണ് പ്രധാനമായിട്ടും വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയും അഥവാ ബന്ധം വഴിയും ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വളരെ ഗുരുതരമായ ഗുരുതരമായൊരവസ്ഥയിലേക്ക് ആ നമ്മളെ എത്തിക്കുകയും അത് മറ്റുള്ളവയ്ക്ക് പകരാനിടയാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗത്തിന് എതിരായിട്ട് ഉള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ആ പട്ടിക മൂന്ന് വൈറസ് രോഗങ്ങളുമായി ചേർത്ത് വെച്ചിട്ടുള്ള ഈ പട്ടിക ആ ശരിയായിട്ട് പൂർത്തിയാക്കുക സയൻസ് ഡയറിയിൽ അത് രേഖപ്പെടുത്തുക ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തുടർ പ്രവർത്തന ഭാഗമായിട്ട് ചെയ്യാനുള്ളത് അപ്പോൾ വൈറസ് രോഗങ്ങൾ ഇത്രയേ ഉള്ളൂ അല്ല നിരവധി വൈറസ് രോഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന നിരവധി വൈറസ് രോഗങ്ങളുണ്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത വൈറസ് രോഗങ്ങൾ ആ ഡെങ്കിപ്പനി വളരെ പ്രധാനപ്പെട്ട ഡെങ്കു ഫീവർ അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് അതുപോലെ ചിക്കുൻകുനിയ ഇതും നമ്മുടെ നാട്ടിൽ കുറച്ച് നാൾ മുമ്പ് പടർന്നു പിടിച്ചിട്ടുള്ള ഒരു വൈറസ് രോഗമാണ് റാബിസ് അഥവാ പേവിഷബാധ എന്ന് പറ എന്ന് തുടങ്ങി ജലദോഷം വരെ നീളുന്ന ഒരുപാട് വൈറസ് രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ വൈറസ് നമ്മുടെ ചുറ്റുമുള്ള വൈറസ് രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അത് കുറിപ്പുകളായിട്ട് സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക നമ്മൾ രോഗങ്ങളെക്കുറിച്ച് അവസാന പഠിച്ച് അവസാനിപ്പിക്കുന്നില്ല അടുത്ത ക്ലാസ്സിൽ ഫംഗസ് രോഗങ്ങളെക്കുറിച്ചും പ്രോട്ടോസോ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു